അവനും കിട്ടി. അപ്പൊ നോക്കൂ നിങ്ങൾ, ദിക്ർ മജ്ലിസിന്റെ ഇതല്ലേ മഹാന്മാർ ദിക്ർ സംഘടിപ്പിക്കുന്നത്? ഇതിനൊക്കെ കളിയാക്കുക നമ്മൾ ആളുകളല്ലേ? ഇതാണ് ദിക്റിന് വേണ്ടി സംഘടിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം. ദിക്റുമായി ബന്ധപ്പെട്ടതൊക്കെ പുണ്യമാണ്. അത് കേൾക്കുന്നതും പുണ്യമാണ്, കേട്ടിരിക്കുക അത് പുണ്യമാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വലിമാരിൽപ്പെട്ട ഒരു വലി സമുദ്രതീരത്ത് ചെന്ന് ഒറ്റക്ക് രാത്രിയിൽ നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിക്ക റാഹത്തില്. ഫസ്മിയ സൗതൻ ആലിയൻ ബിത്തസ്ബീഹ്, പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഒറ്റക്ക് നിന്ന് നമസ്കരിക്കവേ അള്ളാഹുവിന്റെ വലിമാരിൽപ്പെട്ട ആ മനുഷ്യൻ നമസ്കാരത്തിൽ ഒരു ഉയർന്ന ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം? സൗതൻ ആലിയം ബിത്തസ്ബീഹ്, അള്ളാഹുവിനെ വാഴ്ത്തുന്ന ശബ്ദം, തസ്ബീഹിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത് കേട്ടു. നമസ്കാരം കഴിഞ്ഞപ്പോ ആ വലി ചോദിച്ചു, മൻ അൻത അസ്മഉ സൗതക വലാ അറാ ശഹ്സക, എന്താപ്പത്, നീ ആരാ? കുറെ നേരമായല്ലോ നിന്റെ തസ്ബീഹ് ഞാൻ കേൾക്കുന്നു, ആളെ ഞാൻ കാണുന്നില്ലല്ലോ. മറുപടി വന്നു, അശരീരി വന്നു, അന മലക്കും മിനൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ഒരു മാലാകയാണു ഞാൻ. മുവക്കലും ബിഹാദൽ ബഹരി, ഈ സമുദ്രത്തിന്റെ ഡ്യൂട്ടി എനിക്കാണുള്ളത്, ഈ സമുദ്രത്തിന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മാലാകയാണ് ഞാൻ. ഉസബ്ബിഹുല്ലാഹ ബിഹാദ തസ്ബീഹ് മുന്ദു ഖുലിഖ്തു, ഞാൻ പടക്കപ്പെട്ട അന്ന് തുടങ്ങിയതാണ് ഈ തസ്ബീഹ്. അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം നിങ്ങളെ കേൾപ്പിച്ചു, നിങ്ങളെ കേൾപ്പിക്കണം എന്ന് ആജ്ഞയുണ്ടായി, അതുകൊണ്ട് നിങ്ങളെ കേൾപ്പിച്ചു. ഇത്രയും ഇവിടെ നടന്നത്, ഞാൻ പടക്കപ്പെട്ട അന്ന് തുടങ്ങിയ തസ്ബീഹാണ് ഈ സമുദ്രത്തിന്റെ ഡ്യൂട്ടിയുള്ള മലക്കാണ് ഞാൻ. ഫഖാല ഫമസ്മുക, എന്താ നിന്റെ പേര്? ഫഖാല മുഹൽഹിയായിൽ, എന്റെ പേര് മുഹൽഹിയായിൽ എന്നാണ്, അതാണ് എന്റെ നാമം. ശരി, ഈ തസ്ബീഹിന് എന്താ പ്രാധാന്യം? ഈ തസ്ബീഹ് മാത്രം ജീവിതകാലം മുഴുവൻ പതിവാക്കാൻ കാരണം എന്ത്? എന്താണ് ഇതിന്റെ മഹത്വം? ഈ വലി ചോദിച്ചു, മലക്ക് പറഞ്ഞ മറുപടി, ഇത് 100 തവണ പതിവാക്കിയ മനുഷ്യൻ മരണത്തിനു മുമ്പ് സ്വർഗത്തിലെ അവന്റെ പാർപ്പിടം കാണാതെ മരിക്കുകയില്ല. ഈ തസ്ബീഹ് 100 തവണ പതിവാക്കിയ മുഅ്മിൻ മരിക്കുന്നതിന്റെ മുമ്പ് സ്വർഗത്തിലെ അവന്റെ ഇരിപ്പിടം, അവന്റെ സ്ഥാനം കണ്ടിട്ടേ മരിക്കുള്ളൂ. എത്ര ദാക്കിര്യങ്ങൾ, സ്വപ്നത്തിൽ കാണുന്ന ദാക്കിര്യങ്ങൾ എനിക്കറിയാം. സ്വർഗം നിത്യം സ്വപ്നം കാണുന്ന ദാക്കിര്യങ്ങളുണ്ട്. അല്ല കാണിച്ചു കൊടുക്ക, മോനെ ഇങ്ങോട്ടാ നീ വരാനുള്ളത് ചൊല്ലിക്കോ, നീ ദിക്റിന്റെ ആളായിക്കോ. അങ്ങനത്തെ ദാക്കിറുകൾ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ഇൽഹാമിലൂടെ സ്വർഗത്തിലെ അവന്റെ സ്ഥാനം, സ്വർഗത്തിലെ അവന്റെ പാർപ്പിടം കാണാതെ മരിക്കുകയില്ല. മലക്ക് പറഞ്ഞു, വലി ചോദിച്ചു, ഏതാണ് ഈ തസ്ബീഹ്? ഞാൻ നേരത്തെ കേട്ടു, ഒന്നുകൂടെ പറയൂ. സുബ്ഹാനല്ലാഹിൽ അലീദ്ദയ്യാൻ, സുബ്ഹാനല്ലാഹി ശദീദിൽ അർകാൻ, സുബ്ഹാന മൻ യുദ്ഹിബു ബില്ലൈലി വയഅതീ ബിന്നഹാർ, സുബ്ഹാന മല്ലാ യശ്ഗലുഹു ശഅ്നുൻ അൻ ശഅ്ൻ, സുബ്ഹാനല്ലാഹിൽ ഹന്നാനിൽ മന്നാൻ, സുബ്ഹാനല്ലാഹിൽ മുസബ്ബഹി ഫീ കുല്ലി മകാൻ. ഇതാണ് തസ്ബീഹ്, ഒരു 6 തസ്ബീഹ്. സുബ്ഹാനല്ലാഹിൽ അലീദ്ദയ്യാൻ, സുബ്ഹാനല്ലാഹി ശദീദിൽ അർകാൻ, സുബ്ഹാന മൻ യുദ്ഹിബു ബില്ലൈലി വയഅതീ ബിന്നഹാർ, സുബ്ഹാന മല്ലാ യശ്ഗലുഹു ശഅ്നുൻ അൻ ശഅ്ൻ, സുബ്ഹാനല്ലാഹിൽ ഹന്നാനിൽ മന്നാൻ, സുബ്ഹാന മൻ യുസബ്ബഹു ഫീ കുല്ലി മകാൻ. സുബ്ഹാനല്ലാഹിൽ അലീദ്ദയ്യാൻ, ഉന്നതനായ അടക്കി വാഴുന്നവനായ അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹി ശദീദിൽ അർകാൻ, പ്രതാപം ശക്തനായ അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന മൻ യുദ്ഹിബു ബില്ലൈൽ വയഅതീ ബിന്നഹാർ, രാവിനെ നീക്കി പകലിനെ കൊണ്ടുവരുന്ന നാഥനെ ഞാൻ വാഴ്ത്തുന്നു.
ഇത്ര വലിയ പണികൾ എടുത്തിട്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭരണം നടത്തിയിട്ട് ഒരു തിരക്കുമില്ലാത്ത അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹുക്ക് ജോലി തിരക്കില്ലല്ലോ, അള്ളാഹ് ഇത് തിരക്കിലൊക്കെ പാടെ ക്ഷീണിച്ചിട്ടില്ല, ഇത് ചെയ്യാൻ പറ്റാതെ നേരം കിട്ടാത്ത പ്രശ്നമില്ല. ഒരു ജോലി തിരക്കുമില്ലാത്ത റബ്ബിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹിൽ ഹന്നാനിൽ മന്നാൻ, കരുണാവാരിധിയായ ഉദാരനായ അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹി അൽ മുസബ്ബഹി ഫീ കുല്ലി മകാൻ, എവിടെയും പ്രകീർത്തിക്കപ്പെടുന്ന വാഴ്ത്തപ്പെടുന്ന നാഥനെ ഞാൻ വാഴ്ത്തുന്നു. എവിടെയും അവന്റെ തസ്ബീഹാണ് ഉയർന്നു കേൾക്കുന്നത്. ഇത് കേട്ടു, കേട്ടപ്പോ അത് മനസ്സിലേക്ക് അങ്ങട്ട് ഇറങ്ങി. അപ്പൊ ഈ ആരിഫ് എന്ത് ചെയ്തു, കേട്ടതിൽ ഒരു ആനന്ദം തോന്നി. അദ്ദേഹം രാത്രി നിസ്കാരമുള്ള ആളായിരുന്നു, വിരുദ്ധുള്ള ആളായിരുന്നു. അള്ളാഹുവിന്റെ വരിമാരിൽപ്പെട്ട ആ മഹാത്മാവ് ഇത് കേട്ടതോടുകൂടെ, കേട്ടപ്പോ ആവേശം തോന്നിയപ്പോ പിന്നെ അതങ്ങ് പതിവാക്കി. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ഇഹ്യാ ഉലൂമിദ്ദീനിൽ ഈ തസ്ബീഹ് രേഖപ്പെടുത്തിയതായിട്ടു കാണാം. അപ്പൊ എന്താ ആവേശം എന്തിനോടാണോ അതാണ് പതിവാക്കേണ്ടത്. നിങ്ങൾക്ക് താല്പര്യം ഏതിനോടാണോ, ഈ നല്ല അദ്കാറുകളിൽ, നല്ല തസ്ബീഹുകളിൽ, നല്ല സ്വലാത്തുകളിൽ നിങ്ങൾക്ക് ഏതാ, അതാണ്. അതല്ലേ നാരിയത്ത് സ്വലാത്ത് ഉണ്ടായത്, താജ് സ്വലാത്ത് ഉണ്ടായത്, ഇബ്രാഹിമി സ്വലാത്ത് ഹദീസിൽ വന്നതാ. ആ ഹദീസിൽ വന്ന ഇബ്രാഹിമി സ്വലാത്ത് നമസ്കാരത്തിലുടനീളം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വലാത്തിനൊരു ചേഞ്ച് കിട്ടാൻ വേണ്ടി ഈമാനികമായ ഉണർവ്, മുത്തുറസൂലിനോടുള്ള ഹുബ്ബ് ഒന്ന് ശക്തിപ്പെടാൻ വേണ്ടി, ഒരു ചേഞ്ചിന് വേണ്ടിയാണ് മഹത്തുക്കളായ മഹാന്മാര് ഇമാമിങ്ങള് സ്വലാത്തു നാരിയ പഠിപ്പിച്ചത്, സ്വലാത്തു താജ് പഠിപ്പിച്ചത്. അതാണ് ഇതിനൊക്കെ പരിഹസിക്കുക. എന്നിട്ട് ഈ വന്നത് മാത്രമേ പാടുള്ളൂ, ഉള്ളത് മാത്രമേ പാടുള്ളൂ, ഖുർആനിൽ കണ്ടത് മാത്രമേ പാടുള്ളൂ, വിവരം വേണ്ടേ? ഏതാണോ മനസ്സിൽ ആഗ്രഹമുള്ള രീതി, ആ രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്കേതിനോട് താല്പര്യം, അങ്ങനെയാണ് ആബിദുകൾ വേണ്ടത്. അപ്പൊ ആബിദുകൾ, ഒഴിവുള്ള ആളുകൾ ദിനചര്യയിൽ എന്താണോ അവർക്ക് ഹൃദയസ്പർശിയായി തോന്നുന്നത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ആവേശമുണ്ടാക്കുന്ന, ഉണർവുണ്ടാക്കുന്ന രീതി. ഇനി ഇമ്മാ ആലിമുൻ, ആലിമിന്റെ ഔറാത് എങ്ങനെ? ചില ആളുകൾ കളിയാക്കലുണ്ട്, വലിയ ഹോജയാണ്, വലിയ മുദരിസൊക്കെയാണ്, ഔറാദില്ല. ആരാ പറയണത്? പള്ളിയിൽ ഒരു പണിയില്ലാതെ തസ്ബി മാലയിൽ നടക്കുന്ന ഈ കാക്ക, വൈനേർക്ക് ഔറാദും ഇല്ല, ഒരിടപാടില്ല, വഴന്നു പറയണ പണിയുള്ളൂ. ഇതിലൊരു സംഗതി നമ്മൾ മനസ്സിലാക്കാണ്. നിങ്ങളൊന്നും, നമ്മളെല്ലാവരും ഒന്നും ആലിമീങ്ങളല്ല. ഈ പറയുന്ന ഞാനും പൂർണ്ണ ആലിമൊന്നുമല്ല. എന്തെങ്കിലും വിഷയങ്ങൾ പഠിച്ച് നിങ്ങളുമായി പങ്കുവെക്കുക എന്നതിലുപരി ഒരു തികഞ്ഞ ആലിമുള്ള അവകാശം അതൊന്നുമില്ല. ഇമ്മാലിമുൻ, ആലിമിന്റെ ദിനചര്യ എങ്ങനെ, ഔറാദ് എങ്ങനെ, നിങ്ങളത് പഠിക്കണം, അറിയണം. എങ്ങനെയത്, ആരാ ആലിം? അല്ലദി യൻഫഉ നാസ ബിഇൽമിഹി, ജനങ്ങൾക്ക് ഈ മനുഷ്യന്റെ അറിവ് കൊണ്ട് ഉപകാരമുണ്ട്. ഫത്വ കൊടുക്കുന്ന ആളാണ്, ദർസ് നടത്തുന്ന ആളാണ്, ഉത്ബോധന പ്രഭാഷണം നടത്തുന്ന ആളാണ്, ഗ്രന്ഥരചന നടത്തുന്ന ആളാണ്. ഇങ്ങനെയുള്ള പണ്ഡിതന്റെ വിറുദ് ദിനചര്യ എങ്ങനെയായിരിക്കും? അത് നേരത്തെ പറഞ്ഞ ആ ആക്റ്റീവ വാങ്ങിക്കൊടുക്കേണ്ട ടൈപ്പിലുള്ള ഒഴിവുള്ള ആബിദുണ്ടല്ലോ, ആ ആബിദിനെ പോലെ ദിക്റ് ചൊല്ലാനും ഔറാദ് ചൊല്ലിയിരിക്കാനും ഈ ആലിമിന് പണ്ഡിതന് ഒഴിവുണ്ടാവില്ല. എന്താ ഒഴിവില്ലാത്തത്? ദർസ് നടത്തേണ്ടി വരും, കിതാബുകൾ മുതാല ചെയ്യേണ്ടി വരും, ഗ്രന്ഥരചന എഴുതേണ്ടി വരും, തസ്നീഫ്, അത്തരം മേഖലയിൽ അതിനൊരുപാട് സമയം വേണ്ടി വരും. ഇപ്പൊ രാവിലെ സുബഹി നമസ്കരിച്ചാൽ ആബിദിനെന്താ പണി? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആബിദിനൊരു നല്ല പണിയുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ലൊരു ഔറാദ്, അതെന്താ? സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നിട്ട് സൂര്യോദയം വരെ ദിക്റിലിരിക്കുക. എന്താ അതിന്റെ ഗുണം? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅ, സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് ഒരാൾ നമസ്കരിച്ചാൽ, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ, സുമ്മ ദിക്റിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ദിക്റ് ചൊല്ലിക്കൊണ്ട് ആ മുസല്ലയിൽ തന്നെ അങ്ങനെ ഇരുന്നു, സൂര്യൻ ഉദിക്കുന്നത് വരെ ആ മുസല്ലയിൽ ഇരുന്നാൽ, കാനത്ത് ക അജറി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമത്തിൻ താമത്തിൻ, ഒരു ഹജ്ജും ഉംറയും
അത് ഏത് ഹജ്ജ് ഉംറി? ഒരു മിനിമം ഹജ്ജ് ഉംറിയല്ല, സമ്പൂർണമായ സമ്പൂർണമായ പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലി. ഈ ഔറാദിൽ ഈ ദിക്റോടുകൂടെ ഇരുന്ന വിശ്വാസിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിലുണ്ട്. അപ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക, സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഇങ്ങനെ ഇരുന്നിട്ട് ദിക്റിലായി ഇരുന്നാല് സമ്പൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലി. ഉംറക്ക് കൂടൊന്നും വേണ്ട, ഇവിടെ തന്നെ ഉംറന്റെ കൂലി അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട് സാധുക്കൾക്ക്. എന്നാ ഉസ്താദുമാർക്ക് മുദരീസന്മാർക്ക് ഇതിന് ഒഴിവുണ്ടാവോ? ഉസ്താദ് സുബഹിസ്കരിച്ച് സൂര്യോദയം വരെ അങ്ങനെ ദിക്റില്ലേ? മുതാലിമികളൊക്കെ വീട്ടിൽ പോകും, കിട്ടൂല ഈ പണിക്ക്. മാത്രമല്ല ഞങ്ങളൊക്കെ ദർശനോദിയുന്ന കാലത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ് തഫ്സീറാണ്, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉസ്താദുമാര് അതാണ്. സുബഹി നിസ്കരിച്ച് ഉസ്താദിന്റെ കട്ടൻ ചായ കുടിച്ച അപ്പിരുന്നു ദർസ് നടത്തായിരുന്നു, തഫ്സീറാണ് ആദ്യത്തെ ക്ലാസ്. അപ്പൊ ഈ മുദരീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിപ്പ് പറ്റൂല, ഈ ഇരിപ്പ് ആവശ്യമില്ല. എന്താ കാരണം? എന്താ കാരണം? പള്ളി മൂലയിലോ വീട്ടിലോ ഒരു തസ്ബീഹ് മാലയെടുത്ത് ദിക്ര് ചൊല്ലി ഇരിക്കുന്നതിനേക്കാൾ ആലിമിന് നല്ലത്, ആലിമിന് ഉത്തമം ഇൽമുമായി ബന്ധപ്പെടലാണ്. കാരണമെന്താ? ഇൽമുമായി ബന്ധപ്പെടുമ്പോ അതിൽ ഇൽമുണ്ട്, ജനങ്ങൾക്ക് ഉപകാരമുണ്ട്, അതിനകത്ത് ദിക്റും ഉണ്ട് എന്നല്ല, യഥാർത്ഥ ദിക്റ് ഇൽമിലല്ലേ ഉള്ളത്. ആലിമീങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം വിശുദ്ധ ഖുർആനും ഹദീസുമല്ലേ? അതിലുള്ള ചർച്ച അല്ലാഹുവും റസൂലുമല്ലേ? ആ ചിന്തയല്ലേ, ആ ചർച്ചയല്ലേ, അതും ഒരു ദിക്റല്ലേ? അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം ഈ ആലിമീങ്ങൾ ഇരിക്കണ്ട, ഈ ദർസ് നടത്തുമ്പോ അവർക്ക് ദിക്റ് കിട്ടുകയാണ്. മാത്രല്ല, ലോകത്ത് ദിക്റ് നിലനിൽക്കണമെങ്കിൽ ഇവരുടെ അധ്വാനം വേണം, ഇവരുടെ തദരീസ് വേണം, ഇവരുടെ പഠന ക്ലാസുകൾ ജനങ്ങൾ കേൾക്കണം. വഫീഹി മൗഫഅതുൽ ലിന്നാസ് വഹിദായതുഹും ഇലാ തരീഖുൽ ആഖിറാ. ജനങ്ങൾക്ക് ഉപകാരമുണ്ട്, ജനങ്ങൾക്ക് ഈ ദിക്റ് പഠിക്കണമെങ്കിൽ ഇവരെ പരിശ്രമം വേണം. അപ്പോ ഫർള് നിസ്കാരവും അതിന്റെ റവാത്തീവും കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മുഴുവൻ ആലിമീങ്ങൾക്ക് ഇൽമുമായി ബന്ധപ്പെടുക, ആ കാര്യത്തിൽ ചിന്തിക്കുക, അത് റിസർച്ച് ചെയ്യുക, അത് എഴുതുക, അത് പ്രസംഗിക്കുക, അത് മുത്താല ചെയ്യുക. ഇതാണ് ആലിമിന് ഈ കൗണ്ടർ കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ല പണി. ആരാ പറയുന്നത്? മഹത്തുക്കളായ ഇമാമുമാരുടെ ഏകാഭിപ്രായം ഇമാം ഗസ്സാലി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നു ഇഹ്യയിൽ. അപ്പൊ ആലിമീങ്ങൾ അങ്ങനെയാണ്, അവർക്ക് മതപ്രബോധനത്തിന്റെ ക്ഷീണവും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയം അവർ ഖുർആൻ ഓതിയാൽ മതി. കാരണം ഖുർആനിലാണ് അവരെ പണി മുഴുവൻ, അതിന്റെ പ്രചരണവും അതിന്റെ വായനയും അതിന്റെ ചിന്തയും പരിശ്രമവും ഒക്കെയാണ്. അതിൽ ദിക്റങ്ങനെ നടന്നു പോകും എന്നതാണ് ആലിമീങ്ങൾ പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുള്ള, നമ്മുടെ ഇമാമല്ലേ, പകൽ മുഴുവൻ റവാത്തിബും പറന്നും, അത് കഴിഞ്ഞാൽ ഇൽമുമായിട്ട് ബന്ധപ്പെടല്ല. രാത്രി എന്താ ചെയ്തിരുന്നത്? രാത്രി കാന ഇമാമുന ശാഫിഈ റഹിമഹുള്ള യഖ്സിമുൽ ലൈല തലാസത അജ്സാഇൻ, രാത്രിയെ മൂന്നാക്കി ഓഹരി ചെയ്തു, മൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചു. സുലുസൻ ലിൽ മുതാലഅതി വ തർതീബിൽ ഇൽമി വഹുവൽ അവ്വലു, മൂന്ന് ഭാഗങ്ങളാക്കി രാത്രി ഓഹരി ചെയ്തു. ഒരു ഭാഗം അത് ആദ്യത്തെ ഭാഗമാണ്. ആ ആദ്യത്തെ ഭാഗം എന്താ? അപ്പോഴും ഇൽമായിട്ട് ബന്ധപ്പെടുക, എഴുതുക, ദർസ് നടത്തുക, കിതാബിൽ ചിന്തിക്കുക, ഖുർആൻ ഇജ്തിഹാദ് ചെയ്യുക, ഇതായിരുന്നു ആദ്യത്തെ മൂന്നിൽ ഒരു ഭാഗം. വസുലുസൻ ലിസ്സലാത്തി വഹുവൽ വസത്തു, പിന്നുള്ള മൂന്നിലൊരു ഭാഗം, അത് മധ്യത്തിലുള്ള മൂന്നിലൊരു ഭാഗം നിസ്കാരത്തിന് വേണ്ടി, സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടി. വസുലുസൻ ലിന്നൗമി വഹുവൽ അഖീറു, അവസാനത്തെ മൂന്നിലൊരു ഭാഗം ഉറക്കിന് വേണ്ടി. അപ്പോ രാത്രിയുടെ മൂന്നിലൊരു ഭാഗം മാത്രം അല്ലാത്തത് മുഴുവൻ ഇൽമുമായിട്ട് ബന്ധപ്പെടുക. പകലിന്റെ ഏറിയ ഭാഗങ്ങളും ഇൽമുമായി ബന്ധപ്പെടുക. ആര്? ലോകം മുഴുവൻ അംഗീകരിക്കുന്ന മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലയുടെ ഇബാദത്തിന്റെ അവസ്ഥ അതാണ്. അപ്പൊ ആലിമീങ്ങൾ അവർ ഔറാദ് എന്ന് പറഞ്ഞ ആബിദുകളുടെ ഒരു ഒഴിവില്ലാതെ ഇബാദത്തിലിരിക്കുന്ന ആളുകളെ പോലെയല്ല ആലിമീങ്ങളുടെ ഔറാദ്. അവർ വല്ല തസ്ബീഹ് ചൊല്ലുന്നതോ ദിക്ർ ചൊല്ലുന്നതോ ഒന്നും കാണാം, കാരണം അവരെപ്പോഴും ഇൽമുമായി ബന്ധപ്പെടുകയാണ്. അതാണ് ഏറ്റവും പുണ്യമുള്ള കർമ്മവും. പിന്നെ ഇമാമു തഅല്ലിമുൻ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾക്ക് പല വിദ്യാർത്ഥികളുണ്ട് ഉസ്താദെ, സിയാറത്തിന് ഇങ്ങനെ പോകാൻ കൊതി, അങ്ങനെ പോവാ വീട്ടിൽ നിന്ന് ഉമ്മച്ചി ഇപ്പൊ ചീത്ത അറിയാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പൊ എന്താ അവൻ പഠിക്കണില്ല, പഞ്ചസാര മേടിക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല. അപ്പൊ സിയാറത്തിന് തെണ്ടുള്ള നേരം മുഴുവൻ വിദ്യാർത്ഥികളിലുണ്ട് ഇങ്ങനെയൊക്കെ ആവേശമുള്ള. ഈ ആവേശത്തെ നല്ല വശത്തേക്ക് തിരിക്കാൻ വേണ്ടത് അതങ്ങോട്ട് തച്ച് കെടുത്തിയിട്ട് നമുക്ക് നീ അങ്ങനെ ഇസ്ലാംജിന്റെ കൂടിയ മാതിരിയൊന്നും ആകണ്ട. നമ്മളെ നാട്ടിലൊരു ചങ്ങാതി ഉണ്ടേ, നിസ്കാരം നോമ്പൊന്നും ഇല്ലേന്നോ. ഒരു സുപ്രഭാതത്തിൽ ഇവന് നിസ്കാരം നോമ്പും തസ്ബീഹും ഉമ്മ പറഞ്ഞു അത്രയമാനെ നിനക്ക് ഇസ്ലാം ജിന്ന് കൂടിയോ, പലതരം ജിന്ന് കൂടലുണ്ട്, ഇസ്ലാം മതത്തിന്റെ ജിന്ന് കൂടിയ കേടാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പിന്തിരിപ്പിക്കാനോ ഉമ്മ ശ്രമം അങ്ങനെയല്ല വേണ്ടത്, നല്ല വശത്തേക്ക് തിരിക്കുക. മുതഅല്ലിമുകൾ, മുതഅല്ലിമു എന്ന് പറഞ്ഞാല് വിദ്യാർത്ഥികൾ, ഉടമസ്ഥനായ റബ്ബിലെ അടുപ്പിക്കുന്ന വിദ്യ. അത് ഡോക്ടർ ഭാഗമാണെങ്കിലും ശരി, ഏത് ടെക്നോളജി ആണെങ്കിലും ശരി, കാരണം വിദ്യ മുഴുവൻ ദൈവികമാണ്. അറിവ് മൊത്തം രണ്ട് തരാണല്ലോ, ഇൽമു രണ്ട് തര, അറിവ് രണ്ട് തരം. ഒന്ന് അൽ ഇൽമു ബിൽ ഖാലിഖി, മറ്റേത് വൽ ഇൽമു ബിൽ മഖ്ലൂഖാത്തി. ഇത് രണ്ടും അല്ലാത്തൊരു ഇൽമില്ല. ഏത് കോളേജിൽ പഠിപ്പിക്കുന്നതാണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നതാണെങ്കിലും ഈ രണ്ട് വിദ്യയിൽ ഒന്നേ ഉണ്ടാവുക. ഒന്ന് അൽ ഇൽമു ബിൽ ഖാലിഖി, ഉടമസ്ഥനെ കുറിച്ചുള്ള അറിവ്. രണ്ട്, വൽ ഇൽമു ബിൽ മഖ്ലൂഖാത്ത്, പടപ്പുകളെ കുറിച്ചുള്ള അറിവ്. ആ സൃഷ്ടി ലോകത്തെ കുറിച്ചുള്ള ഗവേഷണം, ഇത് രണ്ടും അല്ലാത്തൊരു അറിവുണ്ട്. ഒന്നുകിൽ പടച്ചോനെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ പടപ്പിനെ കുറിച്ചുള്ള അറിവ്. ഇതല്ലാത്ത അറിവ് ഏതാണുള്ളത്? ഇത് രണ്ടും സൃഷ്ടാവായ റബ്ബിൽ നിക്ഷിപ്തമാണ്. പടപ്പുകളെ കുറിച്ചുള്ള അറിവ് പടപ്പുകൾക്കല്ല അറിയുക, അതിന്റെ ഫാക്ടറി, അതിന്റെ ഉടമസ്ഥനാണ് അറിയുക. യഥാർത്ഥത്തിൽ പടപ്പുകളെ കുറിച്ചുള്ള അറിവ്. അതുകൊണ്ട് അറിവ് ഉടമസ്ഥനിൽ നിക്ഷിപ്തമാണ്. ആ ഉടമസ്ഥൻ സൃഷ്ടി ലോകത്തേക്ക് കൊടുത്ത കമ്പിയാണ്, കണക്ഷനാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഏത് വിദ്യാർത്ഥിയാണെങ്കിലും അള്ളാഹുവിലെ കടുപ്പിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ ദിക്റേത, അവന്റെ ഔറാദ് എങ്ങനെയായിരിക്കണം? വൽ ഇസ്തിഹാലു ബിത്തഅല്ലുമി, പഠനം കൊണ്ട് ജോലിയാവുക എന്നത്, യഥാർത്ഥ രൂപത്തിൽ നല്ല നീയത്തോടെ പഠിക്കുക എന്നത് അഫ്ളലു മിനൽ ഇസ്തിഹാലി ബിൽ അദ്കാരി വൻ നവാഫിലി, സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ, അദ്കാറുകൾ ഔറാദുകൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ പഠനവുമായി ബന്ധപ്പെടലാണ് ഏറ്റവും പുണ്യമുള്ള പണി. ഈ വിദ്യാർത്ഥി, ഈ മുത്താലിമ് എന്ന് പറഞ്ഞ മുത്താലിമ് ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ പറഞ്ഞ മുത്താലിമ്, അത് പള്ളിക്കൽ ഓതുന്ന ശരിയത്ത് കോളേജിൽ പഠിക്കുന്ന കൗമാരപ്രായക്കാരായ മൊയ്തേരുട്ടികൾ മാത്രമല്ല, വിജ്ഞാനദാഹികളായ എല്ലാവരെയും ഈ മുത്താലിമുകളിൽ, ഈ വിദ്യാർത്ഥികളിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇവരേത ഔറാദ ചെയ്യേണ്ടത്? فحضوروهو مجالس الوعظ والعلم أفضل من اشتغاله بالأوراد بعد الصبح وبعد الطلوع وفي سائر الأوقات. ഇത്തരത്തിലുള്ള വിജ്ഞാനദാഹികൾ അവർ ഇൽമു പറയുന്ന സഭകളിൽ, വഅളിന്റെ മജ്ലിസുകളിൽ, പഠന ക്ലാസുകളിൽ സന്നിഹിതരാവുക എന്നത് അവർക്ക് അത്യുത്തമമാണ്. ഏതിനേക്കാൾ? മിൻ ഇസ്തിഹാലിഹി ബിൽ ഔറാദി, ദിക്റുകളുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ. ബഅദ സുബ്ഹി, സുബ്ഹിയുടെ ശേഷം, വബഅദ തുലൂഇ, ഉദയത്തിനു ശേഷം, വഫീ സായിരിൽ ഔഖാത്ത്, ഏത് സമയവും പഠനവുമായി ബന്ധപ്പെടലാണ് വിദ്യാർത്ഥികൾക്ക്, വിജ്ഞാനദാഹികൾക്ക് ഉത്തമമായിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് എത്ര പറഞ്ഞിട്ടുണ്ട്. അബൂദറിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാ, ഇന്ന ഹുളൂറ മജ്ലിസ ഇൽമിൻ അഫ്ളലു മിൻ സലാത്തി അൽഫി റകഅ വാ തശീഇ അൽഫ ജനാഇസ വഇയാദത്തി അൽഫി മരീൽ. എന്താണ് ആ പറഞ്ഞത്? ഇൽമിന്റെ ഉത്ബോധന ക്ലാസ്സിൽ പോയി ഇരുന്ന് ഒന്ന് ഉത്ബുദ്ധനാവുക എന്നത്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കുക എന്നത്, അഫ്ളലു മിൻ സ്വലാത്തി അൽഫി റകഅ, ആയിരം റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യം കിട്ടും. ആയിരം ജനാസകളെ സംസ്കരിക്കാൻ നീ പങ്കെടുത്തതിനേക്കാൾ പുണ്യം കിട്ടും. ആയിരം രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യം കിട്ടും ഇൽമിന്റെ മജ്ലിസിൽ നീ പോയിരിക്കുക എന്നത്. ഇനി എൽമിന്റെ മജ്ലിസാകണം. അങ്ങാടിയിലെ കഥയും ഫ്രാൻഫർട്ടിലെ ചരിത്രവും രാഷ്ട്രീയ കഥയെന്നും പറഞ്ഞ് ഫസാദ് ഉണ്ടാക്കണ വഴുതിനെ പോയാൽ ഇബിലീസിന്റെ പാർട്ടിയിൽ മെമ്പർഷിപ്പും കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. യഥാർത്ഥ എൽമ്,
അതിന്റെ മഹത്തത്. ഇദാ റഅയ്തും റിയാലൽ ജന്നത്തി ഫർതഉ ഫീഹാ, സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗീയ പൂന്തോപ്പുകൾ കണ്ടാൽ ആ പൂന്തോട്ടത്തിൽ കയറാതെ, കയറിയൊന്ന് ആസ്വദിക്കാതെ, കയറിയൊന്ന് സന്തോഷിക്കാതെ ആരും തന്നെ ആ ചാൻസ് നഷ്ടപ്പെടുത്തരുത് സ്വഹാബത്തെ. ആലോ വമാരിയാലുൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോട്ടം കണ്ടിട്ട് അതിലൊന്ന് കയറി ഉല്ലസിക്കാതെ ആരും തിരിച്ചു പോരരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, വമാരിയാലുൽ ജന്ന, ഏതാണ് സ്വർഗത്തിന്റെ തോട്ടം? ഏതാ സ്വർഗത്തിന്റെ തോട്ടം? എന്നോ ഇൽമ് പറയുന്ന വേദി, ഇൽമു പഠിപ്പിക്കുന്ന വേദി, അത് സ്വർഗീയ ആരാമമാണ്. അതിൽ കയറിയിട്ടൊന്ന് ആസ്വദിക്കാതെ ആരും പോരരുത്. കലിമത്തും മിനൽ ഖൈർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്തും മിനൽ ഖൈർ, നല്ല ഒരു വാക്ക്, നല്ല ഒരു വാക്ക്, നല്ല ഒരു തസ്ബീഹ്, നല്ല ഒരു ദിക്ർ. യസ്മഉഹൽ മുഅ്മിൻ, സത്യവിശ്വാസി അത് കേട്ടു, ഫയഅലമുഹ അത് പഠിച്ചു, ഫയഅമലു ബിഹ അതുകൊണ്ട് അമൽ ചെയ്തു. ഒരു വാക്ക്, നല്ല ഒരു വാക്ക് ഒരു വിശ്വാസി കേട്ടു, അത് ഹൃദ്യസ്ഥമാക്കി പഠിച്ചു, മനസ്സിൽ ഉൾക്കൊണ്ടു, വയഅമലു ബിഹാ അത് പ്രയോഗവൽക്കരിച്ചു, അതുകൊണ്ട് പ്രവർത്തിച്ചു, അതുകൊണ്ട് അമൽ ചെയ്താൽ, ഖൈറും മിൻ ഇബാദത്തി അൽഫി സനാ, ഖൈറും മിൻ ഇബാദത്തി സനാ, വർഷങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഒരു അതിനുണ്ട് കേട്ടോ. കാരണം എന്താ? ഈ പഠിച്ചാൽ പിന്നെ അത് പഠിപ്പിക്കും. ഇവൻ മരിച്ചാലും ഇത് തലമുറ കൈമാറി ഇവൻ പഠിച്ച് പഠിപ്പിച്ചത് ലോകത്ത് നിലനിൽക്കുകയാണ്. ഇവൻ കബറിൽ കിടക്കുമ്പോഴും ഇതിന്റെ കൂലിങ്ങനെ കിട്ടുകയാണ്. ആ വർഷങ്ങളുടെ ഇബാദത്തിന്റെ പുണ്യം ഒരൊറ്റ നല്ല കാര്യം പഠിച്ച് പ്രയോഗവൽക്കരിക്കുമ്പോ ആ പഠനം കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ട്, മതപഠന ക്ലാസിന്റെ ഒരു മജ്ലിസും ഉണ്ട്, വാഴന്നു നടക്കുന്ന ഒരു വേദിയുണ്ട്, ദിക്റിന്റെ വേറെ വേദിയുണ്ട്. എവിടെ പോയിരിക്കുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് പോയിരിക്കണം. അപ്പൊ നാ ആദ്യം പറഞ്ഞല്ലോ, ഹൃദയസ്പർശിയായി തോന്നുന്നത് ഏത്, മനസ്സിൽ സ്വാധീനം ചെലുത്തുന്ന മജ്‌ലിസ് ഏത്, അവിടെ പോയിരിക്കണം. എന്നാൽ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പുണ്യമുള്ള സദസ് ഏതാ? ഇന്നിപ്പോ വാഴലിനൊക്കെ ആരാ? ഇന്ന് നല്ല മോഡൽ വാഴല്, നല്ല പാട്ടൊക്കെ പാടി ബഡായി പൊട്ടിച്ചാൽ കുറച്ചൊക്കെ ആളൊക്കെ കിട്ടും. അല്ലെങ്കിൽ പഴയ കാലത്തെ തെക്കുവുണ്ടാകുന്ന വാഴലുണ്ടല്ലോ, വാതിരാ വാഴല് എന്നൊക്കെ പറയുന്ന പഴയ ആലിമീങ്ങൾ കിതാബ് കൊണ്ടുവന്ന് അന്ന് കരയാത്ത മജ്‌ലിസുകൾ ഉണ്ടായിരുന്നില്ല. ഇത് ചിരിക്കലാണല്ലോ, ഈ ബഡായി കേട്ട് ചിരിക്കുക, ചിരി കൂടുതലാണ് ഇന്നത്തെ വാഴലിന്. അങ്ങനെയാണുള്ളത്, അന്നൊക്കെ കരി കണ്ണുനീരൊഴുകിയിട്ട് ആ വാഴലിന്റെ മജ്‌ലിസിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ പാപക്കറകളൊക്കെ ആ കണ്ണുനീര് വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുകി പോയിട്ടുണ്ടാവും. അമ്മാതിരി വാഴല് അല്ലേ നല്ല മജ്‌ലിസ്. ഏതാ നല്ലത്? ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗമിൻ ഫറാ മജ്‌ലിസൈനി, പുണ്യ നബി ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, പുറത്തിറങ്ങി ഇങ്ങനെ നടന്നപ്പോ രണ്ട് സഭകൾ കണ്ടു, രണ്ട് സദസ്സുകൾ, രണ്ട് സദസ് കണ്ടു. അമ്മാ അഹദുഹുമാ ഫയദുഊനല്ലാഹ തആല, ഒരു സദസ്സിലുള്ള സ്വഹാബത്തിന്റെ പണി എന്താ? അവിടെ ദുആ സമ്മേളനമാണ്. ഫയദുഊനല്ലാഹ തആല, അവർ റബ്ബിനോട് ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു ഒരാളുടെ പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഒരു ദുആ മജ്‌ലിസ് അത് കണ്ടു. ഇച്ചിരി അങ്ങ് നടന്നപ്പോ മറ്റൊരു സദസ് കണ്ടു. ഉത്ബോധന ക്ലാസ്സാണ് അവിടെ നടക്കുന്നത്. ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, സഹാബികളൊക്കെ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ ഈ ക്ലാസ് കേട്ടിട്ട് ശ്രോതാക്കളായ സഹാബികൾ പറഞ്ഞു, ആഴ്ചയിൽ വ്യാഴാഴ്ചയിലേ ഉള്ളൂ ഈ ക്ലാസ്, നമുക്ക് എന്നും നടത്താം. അപ്പൊ പ്രഭാഷകനായ സഹാബി പറഞ്ഞത് നടക്കൂല, എന്നും വഴന്നറിഞ്ഞ ഒറ്റെണ്ണത്തിനെ കിട്ടൂല, നിങ്ങൾക്ക് മടുപ്പും വരും, ആഴ്ചയിൽ ഒരു ക്ലാസ് മതി. അതുകൊണ്ടാണ് ആഴ്ച തോറും മാസാന്ത ക്ലാസ്, ആഴ്ച വാരാന്ത ക്ലാസ് എന്നൊക്കെ പറയുന്ന രീതി വന്നത് അങ്ങനെയാണ്, മടുപ്പ് വരാത്ത വിധേ ക്ലാസ് വെച്ചുള്ളൂ. രണ്ടാമതൊരു സദസ് കണ്ടു. ഫയുഅല്ലിമൂനന്നാസ, ജനങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന മറ്റൊരു സഭ രണ്ടും കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്നേതാണ്? ദുആ മജ്‌ലിസ്, മറ്റേതോ ഉത്ബോധന ക്ലാസ്.
ഇത് രണ്ടും കണ്ട ഹബീബ് പറഞ്ഞു, അമ്മാ ഹാഉലാഇ ഫയസ്അലൂനല്ലാഹ തആല, ആ സംഘമുണ്ടല്ലോ, അവിടത്തെ സദസ്സുണ്ടല്ലോ, അവരെ പണി എന്താ? ഫയസ്അലൂനല്ലാഹ, അല്ലാഹുവിനോട് അവർ ചോദിക്കുന്നു. ഫഇൻ ശാഅ അഅതാഹും, അല്ലാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഉത്തരം കൊടുക്കും. വഇൻ ശാഅ മനഅഹും, അല്ലാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ ഉത്തരം കൊടുക്കുകയുമില്ല. ആ സദസ്സിന്റെ അവസ്ഥ എന്താ? അവർ റബ്ബിനോട് തേടുകയാണ്, അല്ലാഹു ഇച്ഛിച്ചെങ്കിൽ ഉത്തരം ഉണ്ടാകും, പ്രതിഫലം ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകൂല. അമ്മാ ഹാഉലാഇ, ഇപ്പുറത്തുള്ള ഉത്ബോധന സദസ്സുണ്ടല്ലോ, മതപഠന ക്ലാസിന്റെ സഭയുണ്ടല്ലോ, സദസ്സുണ്ടല്ലോ, അവർ ജനങ്ങളെ പഠിപ്പിക്കാണ്, ജനങ്ങൾ പഠിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് എന്റെ ഏർപ്പാടാണ്, എന്റെ തൊഴിലാണ്, എന്റെ ജോലിയാണ്, റബ്ബ് വിട്ടത് ഈ പണി നടത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ സദസ്സിൽ ഇരിക്കാതെ പഠന ക്ലാസ്സിൽ പോയി ഇരുന്ന് ആ ക്ലാസ്സിന് നേതൃത്വം നൽകി എന്ന് ഹദീസിൽ കാണാം. നബി തങ്ങൾ എന്താ ചെയ്തത്? എന്റെ പണിയാണ്, ആവേശത്തോടെ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യേണ്ട പണിയാണ്. അവിടെ ഇരുന്നിട്ട് അവർക്ക് നേതൃത്വം നൽകി. അതുകൊണ്ട് വിജ്ഞാന സമ്പാദനം, ആലിമിന്റെ പണി, മുതഅല്ലിമുകളുടെ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ ദിക്റിൽ നിന്ന് ഭിന്നമല്ല, ദിക്റിൽ നിന്ന് വ്യത്യസ്തമല്ല, പുറത്തല്ല. അവർ പ്രത്യേകം ദിക്റല്ലണ്ട, സാധാരണക്കാരുടെ അബദ്ധം തിരുത്തുകയാണ് ലക്ഷ്യം. മുതഅല്ലിമായിട്ട് എന്താ കാര്യം? എപ്പോഴും ഇങ്ങനെ മാസിക വായിക്കാം, മാസികയും വായിച്ചോട്ടെ, അതിന് നല്ല ആലിമികൾ നല്ല ലേഖനം എഴുതുകയാണെങ്കിൽ അതും വായിച്ചോട്ടെ, അതൊരു പഠനല്ലേ. അപ്പൊ ഞാൻ പറയാ എന്റെ അനുഭവം തന്നെ ഉണ്ട്. ഇപ്പോ ഇങ്ങനെ മാസിക വായിക്കുമ്പോ ഖുർആൻ ഒരിക്കൽ ഹംക നിനക്ക് മാസിക രാവിലെ തന്നെ എടുത്തിട്ട് എന്റെ ഉമ്മ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്തോടെ. അതെന്താ ഉമ്മ പറയാൻ കാരണം? ഉമ്മ എഴുതിയത് ഏതോ പൈങ്കിളി സാഹിത്യമാണ്. ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഒരു ഫൈസി എഴുതിയത് ഇങ്ങനെ വായിക്കുന്നു. അപ്പൊ നല്ല ഹൃദയ രാവിലെ തന്നെ ഖുർആൻ ഓതുന്നതിന് പകരം ആ ലേഖനം വായിക്കുന്നതാ നന്നായിട്ട് തോന്നിയത്. അപ്പോ ഈ വിജ്ഞാന സമ്പാദനം, വിജ്ഞാനം പഠിപ്പിക്കുന്ന ആലിം, ഇതൊക്കെ ദിക്റുമായി ബന്ധപ്പെട്ടത്. ഇനി നമുക്ക് പറയാനുള്ള എന്താണ്? മുഹ്തരിഫീങ്ങളെ ദിക്റുണ്ട്, തൊഴിലാളി വർഗത്തിന്റെ, കമ്പനി മുതലാളിമാരുടെ, അവരെയൊക്കെ അതുക്കാർ എങ്ങനെ, അവരെ ദിനചര്യ എങ്ങനെ ആയിരിക്കണം? ഇൻഷാ അല്ലാ അതും ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒഴിവില്ല ഉസ്താദെ, ഈ വായിമാരെ ഒരിക്കലും, പിന്നെ ഇത് പ്രൊഡക്റ്റ് ചെയ്യലും, ബാംഗ്ലൂരിൽ പോയി ഇതിന്റെ പിരിവ് നടത്തലും ഒക്കെ പാഠം കണ്ട് കഴിയുമ്പോ ഔറാദിനൂടെ ഇവിടെ നേരെ ഉസ്താദെ, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾക്ക് പറ്റുന്ന ഔറാദുണ്ട്, നിങ്ങൾക്ക് സദാ റബ്ബിനെ കുറിച്ച് ബോധം നിലനിൽക്കുന്ന ദിക്റുണ്ട്, അതിന് സമയമുണ്ട്. ഇൻഷാ അല്ലാ നമുക്കത് പറയാം. അള്ളാഹു സാക്കിരിയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. വാഹുറു ദഅവാന.